ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ശ്രീനാഥ്. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വരച്ചുകൊണ്ടിരുന്ന രാധാകൃഷ്ണ പെയിന്റിങ്ങിന്റെ ബാലൻസ് നമ്മൾ കളർ ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ രാധയ്ക്കും കൃഷ്ണനും ബോഡി കളർ വയ്ക്കുകയാണ്. രാധയ്ക്ക് ഞാനിവിടെ യെല്ലോ കളറാണ് കൊടുക്കാനായിട്ട് പോകുന്നത്. കാരണം നമ്മളൊരു സുഹൃത്ത് കമൻറ്റ് ചെയ്തിരുന്നു യെല്ലോ കളർ വെച്ച് ഒരു ഫേസ് കളർ ചെയ്ത് കാണിക്കണമെന്ന്. അപ്പോൾ ഈ പെയിൻറ്റിങ്ങിൽ തന്നെ നമുക്കത് സാധിച്ചു കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഇവിടെ നമ്മൾ കൃഷ്ണൻ്റെ ബോഡി കളറിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് പെർഷ്യൻ ബ്ലൂവും സാപ്പ് ഗ്രീനും കൂടി മിക്സ് ചെയ്തിട്ട് അതിലൊരല്പം ടൈറ്റാനിയം വൈറ്റ് ചേർത്ത് ഒന്ന് ലൈറ്റാക്കിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പെർഷ്യൻ ബ്ലൂ ആരും തന്നെ ഡയറക്റ്റായിട്ട്, പെർഷ്യൻ ബ്ലൂ എന്നല്ല ഒരു ബ്ലൂവും ഡയറക്റ്റായിട്ട് ഉപയോഗിക്കരുത്. ആദ്യം നമ്മൾ ഇതുപോലെ നമ്മൾ മറ്റുള്ള ഡിസൈനുകളൊക്കെ വരച്ച പോലെ തന്നെ നമ്മൾ എഡ്ജസിൽ ഡാർക്ക് കളറ് വെച്ചിട്ട് അതിനെ ഒന്ന് ലൈറ്റാക്കി എടുക്കുക. ലൈറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കാണിച്ചു തന്നിട്ടുള്ള അതേ പഞ്ചിങ് മെത്തേഡിലൂടെ തന്നെയാണ് നമ്മൾ ഇവിടെ ലൈറ്റാക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ ഫേസ് ചെയ്യുമ്പോഴേക്കും മറ്റുള്ള ഡിസൈനുകളെ അപേക്ഷിച്ച് നമ്മളിവിടെ രണ്ട് ലെയറിലായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യമേ ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്ന ലെയർ ഇതുപോലെ ഒരു ഭാഗികമായി നമ്മൾ ക്ലിയർ ചെയ്ത് പോകുക. അതിനുശേഷമാണ് നമ്മൾ സെക്കൻഡ് ലെയറിൽ ഹൈലൈറ്റ് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിന് നമ്മൾ കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ള കളർ ഉപയോഗിച്ച് ഫേസിനെ കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്ത് നമ്മൾ അതിനെ ഫിനിഷ് ചെയ്തെടുക്കും. ഇപ്പോൾ നമ്മൾ കണ്ണും ചുണ്ടും ഹെയർ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നില്ല. അത് നാളത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യത്തെ ലെയർ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ ലെയർ നമ്മൾ ചെയ്യുമ്പോൾ വെറുതെ കളർ അങ്ങോട്ട് ഫില്ല് ചെയ്ത് വെക്കാതെ ചെയ്യുമ്പോൾ ഒരു അത്യാവശ്യം ഒരു 30%ഓളം നമ്മൾ അത്യാവശ്യം ഷെയ്ഡ് ചെയ്ത് തന്നെ പോരുക. കാരണം ഇത് നമ്മൾ സെക്കൻഡ് ലെയർ ചെയ്യാൻ നേരത്ത് നമുക്ക് ഒരു ഐഡിയയും കിട്ടും. നമുക്ക് സെക്കൻഡ് ലെയർ ചെയ്യുമ്പോഴേക്ക് അതൊരു എളുപ്പമായിട്ട് നമുക്ക് മാറുകയും ചെയ്യും. നമുക്ക് ഈ ചിത്രത്തിന് നമ്മൾ കളർ കൊടുക്കുമ്പോഴേക്കും നമ്മുടെ മനസ്സിലൊരു ധാരണ ഉണ്ടാവണം, നമുക്ക് എവിടെയൊക്കെയാണ് ഹൈലൈറ്റ് ചെയ്യിക്കേണ്ടതെന്ന് ഒരു ധാരണ ഉണ്ടാവണം. ആ ഒരു ഹൈലൈറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ വളരെ ലൈറ്റായിട്ട് വേണം നമ്മൾ കളറ് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. എന്തായാലും നമ്മൾ ഇതിൻ്റെ എഡ്ജസ് എല്ലാം നമുക്ക് ഡാർക്കായിട്ട് തന്നെയായിരിക്കും ഇരിക്കുക. അപ്പോൾ ഡാർക്ക് എഡ്ജസ്സിൽ ഡാർക്ക് വെച്ചിട്ട് അതിനെ ലൈറ്റാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പെയിൻറ്റിങ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നമ്മൾ ഈ ബോഡി കളർ ചെയ്യുമ്പോൾ നമ്മുടെ ആഭരണങ്ങളൊക്കെ ഉണ്ടാവും ആ ഏരിയയിൽ. അപ്പം ഈ ആഭരണങ്ങൾക്ക് നമ്മൾ കളർ കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഓവർലാപ്പായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, കളറുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഈ ബോഡി കളർ വെച്ചിട്ടാണ് കട്ട് ചെയ്ത് കളയുന്നത്. അപ്പം ബോഡി കളറിന് ശേഷം പിന്നീട് നമ്മൾ ആഭരണത്തിലോട്ട് വേറെ ടച്ചപ്പിനൊന്നും പോകാറില്ല. അപ്പം ഈ ബോഡി കളർ വെച്ച് തന്നെ ഓവർലാപ്പായിട്ട് വരുന്ന ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കുക.
നമ്മളിനി രാധയ്ക്കാണ് സ്കിൻ കളർ കൊടുക്കുന്നത്. അപ്പോൾ രാധയ്ക്ക് സ്കിൻ കളർ കൊടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പെർമനൻ്റല്ലോ മീഡിയവും സ്കാർലെറ്റിലേക്കും കൂടി മിക്സ് ചെയ്തതിന് ശേഷം അതിനെ സാപ്പ് ഗ്രീൻ കൊണ്ട് ട്യൂൺ ചെയ്ത് നമുക്ക് ആവശ്യമായ രീതിയിൽ നമ്മൾ ട്യൂൺ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഫസ്റ്റ് ലെയർ കൊടുക്കുമ്പോഴേക്കും സാപ്പ് ഗ്രീനിൻ്റെ അളവ് വളരെ കുറവാണ്. അപ്പം സാപ്പ് ഗ്രീനിൻ്റെ അളവ് കുറച്ച് വളരെ ലൈറ്റായിട്ട് ഏകദേശം ഒരു ഓക്കറിലൂടെ ഒക്കെ ഒരു ടോണിൽ, പൂർണ്ണമായിട്ടും ഓക്കറിലോ അല്ല ഉപയോഗിക്കും, ഓക്കറിലൂടെ ടോണല്ല കൊടുക്കുന്നത്, കുറച്ച് റെഡ്ഡിഷ് ആയിരിക്കും നമ്മുടെ കളറ്. അപ്പോൾ അത് അങ്ങനെ കൊടുത്തതിന് ശേഷം അത് ഡ്രൈ ആയതിന് ശേഷമാണ് നമ്മൾ അതിനെ അതിനു മുമ്പ് കൃഷ്ണന് ചെയ്തതുപോലെ തന്നെ കുറച്ച് ഡാർക്ക് കളർ വെച്ച് ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ ഈ ചിത്രത്തെ ഫിനിഷ് ചെയ്യുന്നതാണ്. കണ്ണ് തെളിച്ച് കറുപ്പെഴുതി ഈ ചിത്രം നമ്മൾ അടുത്ത വീഡിയോയിൽ ഫിനിഷ് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ.